ഇത് ജിയോമെട്രിക്കൽ പാറ്റേൺ ആണ്. അപ്പോൾ ഒരു വൃത്തത്തിലൊരു ചിത്രം വരച്ച് ഞാനൊരു ഡിസ്ക് പോലെയാക്കി, അതാവുന്ന കറക്കാനുള്ള അതിലേക്ക് ഒരു സൂചി മുനയിൽ അങ്ങ് ഇറക്കി വെക്കുകയാണ്. ഇതാണ്. എന്നിട്ട് കറക്കുമ്പോൾ ഉള്ള ആ പ്രത്യേകതയാണ് കാണേണ്ടത്. ഒന്നടവിട്ട ലെയർ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും മാറി മാറി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ തുടക്കത്ത് അങ്ങനെയല്ല കാണിച്ചത്, നിങ്ങൾ ഓരോ ലെയറും അത് സെപ്പറേറ്റ് ആ പ്ലേറ്റുകളാണ് എന്ന് ധരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. വളരെ അത്ഭുതകരമായ കാഴ്ചയാണ്. പെർസിസ്റ്റൻസ് ഓഫ് വിഷനും അതുപോലെ ഒപ്റ്റിക്കൽ ഇല്യൂഷനും ചേരുന്ന ഒരു ഒരു ബ്രഹ്മാത്മകമായ ഒരു സീനാണ്. നമ്മൾ മൊബൈൽ ക്യാമറയിലൂടെ കാണുന്ന കാഴ്ചയാണിത്. എന്നാൽ യഥാർത്ഥ കാഴ്ച ഇതല്ല, നേരിട്ടുള്ള കാഴ്ച ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ താഴെയുള്ള യഥാർത്ഥ കാഴ്ച പകർത്താൻ പറ്റിയ മൊബൈലോ ക്യാമറയോ ഇല്ല. അപ്പോൾ ഇത് നമ്മൾ കലോത്സവ വേദിയിൽ ആയിരക്കണക്കിന് പിന്നെ ആളുകൾ പരീക്ഷിച്ചതാണ്. അവരെല്ലാം മൊബൈലെടുത്തിട്ട് എന്തിനെ ഡി ഡി അടക്കം നമ്മളെ മനോജ് മണിയൂരിൻ്റെ ഫോണിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസർമാരും അതുപോലെ എം പിമാരും എം എൽ എമാരും എല്ലാം പരിശോധിച്ചതാണ്. അപ്പോൾ ഒരു കളിപ്പാട്ടത്തിൻ്റെ രൂപത്തിൽ നമുക്കിതുണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള മാത്സിൻ്റെയും സയൻസിൻ്റെയും ആശയങ്ങൾ ഇതിലുണ്ട്. ഓക്കെ.